എനിക്ക് ടീച്ചർമാരോട് ആദരവാണ്. അക്ഷരം പറഞ്ഞു തരുന്നവരോട് ആദരവല്ലാതെ മറ്റൊന്നും ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരല്ല നമ്മൾ. എനിക്ക് അമ്മമാരോട് സ്നേഹമാണ്, എനിക്ക് അമ്മമാരോട് ബഹുമാനമാണ്. എന്റെ പാലക്കാട്ടെ അമ്മ, ഞാൻ അമ്മമാരോട് പറയുമ്പോ എന്റെ ഉമ്മ എന്റെ മുമ്പിൽ ഈ വേദിയിൽ ഇരിക്കുന്നുണ്ട്. ഞാൻ കല്യാണം കഴിച്ച എന്റെ പ്രിയ പത്നിയുടെ ഉമ്മ ഈ വേദിയിൽ എന്നോട് ഉമ്മ ഇരിക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് വരാം. എനിക്ക് ഉമ്മമാരോടും എനിക്കും നിങ്ങൾക്കും ഒക്കെ ആദരവും സ്നേഹമാണ്. ടീച്ചറോടും സ്നേഹമാണ്, അമ്മമാരോടും സ്നേഹമാണ്, ടീച്ചറമ്മമാരോടും നമുക്ക് സ്നേഹം തന്നെയാണ്. പക്ഷെ വടകരയുടെ ടീച്ചറമ്മ ആരാണ്? വടകരയുടെ ടീച്ചറമ്മ ആരാണ്? എനിക്ക് ഉറച്ചു പറയാൻ കഴിയും വടകരയുടെ ടീച്ചറമ്മ ആരാണ്. ചൊക്ലിയിലല്ലേ ചേച്ചി, കുന്നുമല്ലല്ലേ? ചൊക്ലിയിലെ കുന്നുമൽ എൽ പി സ്കൂളിൽ കുട്ടികളെ പഠിപ്പിച്ചിരുന്ന ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. ചൊക്ലിയിലെ കുന്നുമൽ എൽ പി സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചർക്ക് ഒരു മകനുണ്ടായിരുന്നു. ചൊക്ലിയിലെ കുന്നുമല എൽ പി സ്കൂളിൽ പഠിച്ചിരുന്ന ടീച്ചർ ആ മകന്റെ അമ്മയുമായി. ആ അമ്മക്ക് പ്രായം ചെല്ലുന്തോറും ഒരു കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടിരുന്നു. ആ അമ്മക്ക് പ്രായം ഉയർന്നതോറും മറ്റൊരു കണ്ണിന്റെ കാഴ്ച പകുതിയും നഷ്ടപ്പെട്ടിരുന്നു. കാഴ്ച നഷ്ടപ്പെട്ട പ്രായമായ അമ്മയുടെ ഡേ ടു ഡേ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്ന ഒരു മകനുണ്ടായിരുന്നു. പ്രായമേറുന്നതോറും പ്രയാസം വരുമ്പോൾ എല്ലാ തിരക്കുകൾക്കിടയിലും രാഷ്ട്രീയമായ എല്ലാ വെല്ലുവിളികൾക്കിടയിലും എല്ലാ പ്രയാസങ്ങൾക്കിടയിലും എല്ലാ ബുദ്ധിമുട്ടുകൾക്കിടയിലും ആ അമ്മയുടെ ചാര ഓടിയെത്താൻ മടിക്കാത്ത മറക്കാത്ത ഒരു മകൻ ടീച്ചർ അമ്മയ്ക്കുണ്ടായിരുന്നു. പത്മിനി എന്ന് പറയുന്ന ആ ടീച്ചർ, പത്മിനി എന്ന് പറയുന്ന ആ അമ്മ, ആ അമ്മ അവസാനം ഒരു അറിയിപ്പ് ആ അമ്മ കിട്ടിയിട്ടുണ്ട്. ആ അമ്മക്ക് അവസാനം കിട്ടിയ അറിയിപ്പ് തന്റെ മകൻ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. ആ അമ്മക്ക് അവസാനം കിട്ടിയ അറിയിപ്പ് ആ മകൻ കൊല്ലപ്പെട്ടത് ഒരു ആക്സിഡന്റിലാണ് എന്നുള്ളതാ. ആക്സിഡന്റിൽ കൊല്ലപ്പെട്ട മകന്റെ മൃതദേഹം കാത്തിരുന്ന അമ്മയുടെ മുമ്പിലേക്കാണ് ഉമ്മൻചാണ്ടി സാർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അവിടേക്ക് കടന്നു വന്നതെങ്കിൽ ആ അമ്മ പിന്നെയാണ് അറിയുന്നത്, എന്റെ മകൻ ആക്സിഡന്റിൽ കൊല്ലപ്പെട്ടതല്ല, എന്റെ മകനെ കൊന്നതാണ്, എന്റെ മകനെ കൊല്ലാൻ CPIM എന്ന പാർട്ടി ഉത്തരവിട്ടതാണ്, എന്റെ മകനെ കൊല്ലാൻ കൊടിസുനിമാരെ പോലുള്ള ക്രിമിനലുകൾ അവിടെ കാത്തുകെട്ടിക്കിടന്ന് പ്ലാൻ ചെയ്ത മർഡറാണ് എന്ന അമ്മ അറിഞ്ഞിട്ട് അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത, താങ്ങാൻ കഴിയാത്ത വേദനയിൽ നീറിക്കൊണ്ടിരിക്കുമ്പോ മൃതദേഹം അവസാനം ആ വീടിന്റെ മുറ്റത്തേക്ക് കടന്നു വന്നപ്പോ അവിടെ കടത്തിയ മൃതദേഹം കാഴ്ച പരിമിതിയുള്ള ആ കണ്ണുകൊണ്ട് കണ്ടിട്ട് മനസ്സിലാവാതെ അവിടെ കടത്തിയിരിക്കുന്ന മൃതദേഹത്തിൽ കയ്യൊന്ന് ഓടിച്ചപ്പോ മുഖത്ത് പാടുകൾ തൊട്ടിട്ട് എന്റെ മകനല്ല എന്ന കൈപ്പിൻ വലിച്ച പത്മിനി അമ്മയാണ് ഈ വടകരയുടെ ടീച്ചറമ്മ എന്ന് ആർക്കാണ് അറിയാത്തത്? ആർക്കാണ് ബോധ്യപ്പെടാത്തത്? ഞാൻ ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കൊടിസുനിമാരുടെ സംരക്ഷകന്മാർക്കും കുഞ്ഞനന്ദന്മാരുടെ ആരാധകർക്കും വടകരയുടെ മണ്ണിൽ ഇടമില്ല എന്ന് വളരെ കൃത്യമായി തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അത് വടകരയുടെ രാഷ്ട്രീയമാണ്. ചോദിക്കുകയാണ് ഇവർ കുറെ കഴിഞ്ഞിട്ടും എന്താ ഇപ്പോഴും അത് പറയുന്നത്, എന്താ കാരണം എന്നറിയോ? ഭക്ഷണം ഇത്ര കഴിഞ്ഞിട്ടും നിങ്ങൾ എന്താ അത് പറയുന്നെന്ന് ചോദിക്കുന്നത്, എന്താ കാരണം വേണോട്ട? കാരണം എന്താണെന്നറിയോ? നിങ്ങൾ 51 വെട്ടിയാലും തീരാത്ത, അവസാനിക്കാത്ത, നിലക്കാത്ത വിപ്ലവത്തിന്റെ പേരാണ് TP ചന്ദ്രശേഖരൻ എന്ന് ഈ ജനത കരയാവുന്നതുകൊണ്ടാണ്. എന്താ വർഷം ഇത്ര കഴിഞ്ഞിട്ടും നിൽക്കാത്തതെന്ന് ചോദിക്കുമ്പോ ആ കൊടും ക്രൂര കൃത്യം നടത്തിയവരെ പാർട്ടി ഗ്രാമങ്ങളിൽ ഒളിപ്പിച്ചവർക്കുള്ള പ്രതിഷേധം കൊണ്ടാണ് അതിപ്പോഴും തീരാത്തത്. എന്താ വർഷം ഇത്ര കഴിഞ്ഞിട്ടും അത് ചർച്ചയാവുന്നു ചോദിച്ചാൽ അവർക്ക് ജയിലിൽ സുഖവാസം ഒരുക്കി കൊടുക്കാൻ ഒരു ഭരണകൂടത്തിന്റെ തണലുപയോഗിച്ചവർക്കെതിരെയുള്ള പ്രതിഷേധം മണയാത്തത് കൊണ്ടാണ് അതിപ്പോഴും ചർച്ചയാവുന്നത്. എന്താ വർഷം ഇത്ര കഴിഞ്ഞും ഈ തെരഞ്ഞെടുപ്പിലും നിങ്ങൾ അത് ചോദിക്കുന്നെന്ന് ചോദിച്ചാൽ അതിനും ഞങ്ങൾക്ക് ഉത്തരമുണ്ട്. ആ പ്രതികളുടെ കല്യാണത്തിന് വിരുന്ന് നടക്കുന്നവർ, അവര് ജയിലിൽ നിന്ന് ഫോൺ കോൾ നടത്തുന്നവർ, കൊട്ടേഷൻ സ്വീകരിക്കുന്നവർ, അവരെ വെറുതെവിടണമെന്ന് ആഗ്രഹിക്കുന്നവർ, അവർക്ക് പരോളിന്റെ ഉത്സവങ്ങൾ കൊടുക്കുന്നവർ, എന്താണ് കാരണമെന്ന് ഞാൻ കൃത്യമായി പറയാം.
കൊലയാളികളുടെ ദൈവമായി വർത്തിക്കാൻ ആരെങ്കിലും തീരുമാനിച്ചാൽ വടകരയുടെ ജനാധിപത്യ സമൂഹം അത് അംഗീകരിക്കില്ല. ഒരു കാര്യം ഞാൻ പറയുന്നു, അതിൽ കോൺഗ്രസിന്റെ കൊടി പിടിക്കുന്നവർ മാത്രമല്ല, അതിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കൊടി പിടിക്കുന്നവർ മാത്രമല്ല, അതിൽ ആർ എം പിയുടെ കൊടി പിടിക്കുന്നവർ മാത്രമല്ല, മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് വടകരയുടെ മണ്ണിലുണ്ടെങ്കിൽ അവന്റെ വോട്ടും ഇത്തവണ കൈപ്പത്തി ചിഹ്നത്തിൽ തന്നെ ആയിരിക്കുമെന്ന കാര്യത്തിന്